കോഴിക്കോട് കോടഞ്ചേരിയിലെ കൊലപാതകം നാടിന് നടുക്കിയ സംഭവമാണ്. യുവാവിനെ അടിച്ചുകൊന്ന് കുറ്റിക്കാട്ടിൽ തള്ളിയ കേസിൽ മുഖ്യപ്രതിയുടെ ഭാര്യയും അറസ്റ്റിലായി. കൊല്ലപ്പെട്ട നിധിരുടെ സുഹൃത്തും കേസിലെ ഒന്നാം പ്രതിയുമായ അഭിജിത്തിന്റെ ഭാര്യ സരിതയെയാണ് കോടഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. സരിതയെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയെന്ന് ആരോപിച്ചായിരുന്നു നിധിനെ കെട്ടിയിട്ട് ക്രൂരമായി തല്ലിക്കൊന്നത്. കോടഞ്ചേരി നൂറാംതോട് മുട്ടിത്തോട് സ്വദേശി നിതിൻ തങ്കച്ചനെ ഈ മാസം 6 രാത്രിയാണ് ക്രൂരമായി തല്ലിക്കൊന്നത്. സംഭവത്തിൽ നിതിനിന്റെ സുഹൃത്തായ കുപ്പായക്കോട്, കൈപ്പുറം, വേളങ്ങാട്ട് അഭിജിത്ത് ഉൾപ്പെടെ 4 നേരത്തെ പിടിയിലായിരുന്നു. അഭിജിത്തിന്റെ ഭാര്യ സരിതയെ നിതിൻ ശല്യപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് വിളിച്ചുവരുത്തി അടിച്ചുകൊന്നത്. മലപ്പുറം കോട്ടക്കലിൽ പഞ്ചകർമ്മ തെറാപ്പിക്ക് പഠിക്കുകയായിരുന്ന നിതിനെ സരിതയെക്കൊണ്ടാണ് വീട്ടിലേക്ക് വിളിച്ചുവരുത്തിയത്. നിതിൻ ഓട്ടോയിൽ വന്നിറങ്ങിയപ്പോൾ പുറത്തു കാത്തുനിന്ന അഭിജിത്തും സംഘവും പിടികൂടി മർദ്ദിച്ച ശേഷം കണ്ണോത്ത് മഞ്ചപ്പാറ മലയിലെത്തിച്ചു. തുടർന്ന് മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച ശേഷം കഴുത്തിൽ ബെൽറ്റ് മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിട്ട മൃതദേഹം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പോലീസ് കണ്ടെത്തിയത്. അന്നുതന്നെ 17 4 പിടികൂടുകയും ചെയ്തിരുന്നു. സരിതയെ നിരന്തരം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 താമരശ്ശേരി.